അങ്ങനെ കാത്തു കാത്തു നിന്നിരുന്ന ദിവസം എത്തിച്ചേർന്നു മക്കളെ, വേറെ ലെവൽ ഐറ്റം ലോഡാവാനായിട്ട് പോകുക എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. സലാർ സിനിമയുടെ പോസ്റ്റ്പോണിങ്ങിന് ശേഷം ഇനി ഏത് സിനിമയാണ് പോസ്റ്റ്പോൺ ചെയ്യാൻ പോകുന്നത്, ലിയോ സിനിമ പോസ്റ്റ്പോൺ ചെയ്യുമോ എന്നുള്ള കുറെ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനുള്ളൊരു കൃത്യമായിട്ടുള്ള ഉത്തരം ഇപ്പൊ സംഭവിച്ചേക്കാണ്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ലിയോ സിനിമയുടെ ട്രെയിലർ ഡേറ്റ് ഓൾറെഡി ലോക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ മാസം ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഈ സിനിമയുടെ ട്രെയിലർ എന്തായാലും റിലീസ് ആവുന്നൊരു കാര്യമാണ്. ഒക്ടോബർ 19 എന്ന് പറയുന്ന സമയത്ത് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, കാത്തിരിപ്പിന് ഇനി വെറും 17 ദിവസങ്ങൾ മാത്രം. ഒക്ടോബർ 5 ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ആവാനായിട്ട് പോകുന്നതിനുള്ളൊരു വാർത്തകളാണ്. ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഈ ട്രെയിലറോട് കൂടിയിട്ട് ഏതാണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനമാവും. കാരണം വിക്രം സിനിമയുടെ ഒരു മോഡലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീസറിനകത്ത് അധികം കാര്യങ്ങളൊന്നും റിവീൽ ചെയ്ത് കാണിച്ചിട്ടില്ല, പക്ഷെ ട്രെയിലർ കാണുന്ന സമയത്ത് ആ സിനിമയിലുള്ള ഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. സോ ലിയോ സിനിമയുടെ സിനിമയ്ക്കകത്ത് വരുന്ന ആ സംഭവങ്ങൾ എന്താണെന്നുള്ളൊരു കാര്യം, ആ ഒരു എക്സ്പെക്ടേഷൻ ആൻഡ് ആ ഫൈൻഡിങ്സ്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും, ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ മൊത്തമായിട്ട് കഥ മാറുന്ന രീതിക്കുള്ള ട്രെയിലറൊക്കെ ചിലപ്പോൾ വരാം. സോ എന്താണ് വരാൻ പോകുന്ന എന്നുള്ളൊരു കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒക്ടോബർ 5 ആയിരിക്കും സിനിമയുടെ ട്രെയിലർ ഇറങ്ങാന്നുള്ളൊരു കാര്യമാണ് അക്കോർഡിംഗ് ടു ദ റീസ് റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ലോകേഷ് കനകരാജിൻ്റെ ട്വീറ്റാണ്. അതിനകത്ത് പോലുള്ള ഒരു ബ്രില്യൻസാണ് ഞാൻ ഇങ്ങനെ ഏത് ലെവലാണെന്നുള്ളൊരു കാര്യം ചിന്തിച്ചൊരു കാര്യം. ദ ഹൈ ഒക്ടെയ്ൻ ലിയോ ട്രെയിലർ ഫ്രം ഒക്ടോബർ 5 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്വീറ്റ് കാണാനായിട്ട് പറ്റിയായിരുന്നു. ഈ ട്വീറ്റ് കാണുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ ഓക്കെ ഒരു ട്രെയിലർ വരുന്നുണ്ട്, അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആണെന്നുള്ള ഒരു കാര്യമൊക്കെ പറയാനായിട്ട് പറ്റും. പക്ഷേ ദ ഹൈ ഒക്ടെയ്ൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ഒക്ടെയ്ൻ എന്ന് പറയുന്ന വാക്കോട് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് കാത്തിരിക്കാനായിട്ടൊരു സാധനം ഉണ്ട്, ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടൊരു ട്രെയിലറാണ് വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം. കാര്യം അത്രയേ ഉള്ളൂ. പക്ഷേ ദ ഹൈ ഒക്ടെയ്ൻ എന്ന് പറയുന്ന ഒരു വാക്ക് കൊടുത്തേക്കുന്നതിൻ്റെ ഒരു കാരണമാണ് ഈ ഒക്ടോബർ മാസത്തിലാണ് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത്. അതായത് ഈ മാസം 19 ഈ സിനിമ ഇറങ്ങാൻ പോകുന്നതിനുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒക്ടോബറിൻ്റെ ഒക്ട് എന്ന് പറയുന്ന ഒരു വാക്ക് ആ ഒരു 3 ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു അപ്ഡേറ്റ് പോലും കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. ദ ഹൈ ഒക്ടെയ്ൻ എന്ന് പറയുന്ന അവിടെ പോലും കൊടുത്തേക്കുന്ന ഒരു ബ്രില്ലിയൻസ് കാണുന്ന സമയത്ത് വാവ് മാൻ എന്ത് പ്ലാനിങ് ആണെന്നുള്ള രീതിക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു കാണാൻ പറ്റിയാവുന്ന. ഒരു ട്വീറ്റിനകത്ത് പോലും ഇത്രയധികം അപ്ഡേറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ട്രെയിലറിനകത്ത് സിനിമയ്ക്കകത്ത് വരാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചൊരു കാര്യം തന്നെയായിരുന്നു. സോ ഈ ഒരു ഡീകോഡിങ്ങിനകത്ത് നമുക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഒരു കാര്യം കൂടി ഇപ്പോൾ റിവീൽ ചെയ്തായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. കമ്മിങ് ഓൺ ടു ദ പോസ്റ്റർ, ഈ പോസ്റ്ററിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പോസ്റ്ററിനകത്ത് കാണുന്ന ഈ സിമ്പിൾ തന്നെയാണ്. ലിയോൻ്റെ ഈ ഒരു സിമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡിഷ് ആയിട്ടുള്ള സിമ്പിളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നത്. ഇതിനു മുമ്പ് വന്നേക്കുന്ന പല പോസ്റ്റേഴ്സുകളിലും അല്ലെങ്കിൽ പല അപ്ഡേറ്റുകളിലും ഈ റെഡിഷ് ആയിട്ടുള്ള ഈ ഒരു ലോഗോ വന്നേക്കുന്ന സമയങ്ങളിലെല്ലാം അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരു കൊലപാതകത്തിൽ സിമിലർ ആയിട്ടുള്ള രീതിക്ക് കാണാൻ പറ്റുന്ന രംഗമാണ് നമുക്ക് എല്ലാ പോസ്റ്ററിനകത്തും ഹിഡൻ ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. സോ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നടക്കുന്നതും ഒരു അറ്റാക്ക് തന്നെയാണെന്നുള്ളൊരു കാര്യം, ഒരു ചോരക്കളിയാണെന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പോസ്റ്ററിന് നമ്മൾ ഒന്നുകൂടി നിങ്ങൾ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വിജയ് ഒരു ആയുധം പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഞാൻ ആദ്യം മൊട്ട നോട്ടി കണ്ട സമയത്ത് ഇത് വാളാതായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ വാളല്ല, ഒരു മരക്കഷ്ണം പോലത്തെ എന്തോ ആണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. ഐ മീൻ അവിടെയുള്ള പൈൻ മരങ്ങളുടെ എന്തോ കമ്പ് പോലെയുള്ള ഒരു സംഭവം പോലെയാണ് എനിക്ക് തോന്നുന്നത് കാണുന്ന സമയത്ത്. ഇത് വെച്ചുകൊണ്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു മൃഗത്തിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. ഇവിടെ ലിയോൻ്റെ പുറത്ത് ഒരു പാട് വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. 3 വരകൾ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മൃഗം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും വൂൾഫ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ട് ഇപ്പോൾ ഒന്നും കൂടി നമുക്ക് ഉറപ്പിക്കാൻ വരുന്ന രീതിക്ക് ഇത് വൂൾഫ് അല്ല, ഇത് ഹൈനയാന്ന് പറയുന്ന രീതിക്കുള്ള അടിപൊളി ഒരു സംഭവം കൂടി വീണ്ടും റിവീലായി തന്നിട്ടുണ്ട്. സോ ഇവർ തമ്മിലുള്ള പരസ്പര ഒരു അറ്റാക്ക് തന്നെയാണ് ഇവിടെ കാണാൻ വരുന്നത്. ഞാൻ മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഇട്ടേക്കുന്ന പോലെയും പലതവണ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെയും സിനിമത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കൂട്ടം ഹൈനാസ് തന്നെയാണ്. ഓൾറെഡി ഈ സിനിമയെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ സിനിമയ്ക്കകത്ത് ഒരു ഫൈറ്റ് സീൻ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇന്റർവൽ ഫൈറ്റ് സീനായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു ഫൈറ്റ് സീൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഫൈറ്റ് സീനകത്ത് ശരിക്കും ചെയ്യാൻ പോകുന്നത് VFX കൂടിയിട്ടുള്ള ഒരു ഫൈറ്റ് സീനാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നൊരു പേര് എന്ന് പറയുന്നത് ആനിമാട്രോണിക്സ് ആണ് പറയുക. അതായത് മൃഗങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു ഫൈറ്റ് സീൻ ശരിക്കും ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 crore രൂപ ചെലവ് ചെയ്തുകൊണ്ട് വലിയൊരു VFX കമ്പനിക്ക് കൊടുത്തിട്ട്, ഒരു പ്രമുഖ VFX കമ്പനിക്ക്, ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ചെയ്തേക്കുന്ന ഒരു കമ്പനിക്ക് കൊടുത്തിട്ട് ശരിക്കും ലിയോയും ഈ പറയുന്ന ഹൈനാസ് തമ്മിലുള്ള ഒരു ഫൈറ്റ് സീൻ ശരിക്കും ഷൂട്ട് ചെയ്യണമെന്നുള്ളൊരു കാര്യം ഓൾറെഡി പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു. റിയൽ ലയണെ കൂടി ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവരുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. അതിൻ്റെ VFX കൂടി ചെയ്യുന്നുണ്ട്, ആനിമാട്രോണിക്സ് ചെയ്യുന്നുള്ളൊരു കാര്യം
പറഞ്ഞായിരുന്നു. സോ അത് പ്രകാരം കൂടി കണക്ട് ചെയ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് റിയൽ ഫൈറ്റിൻ്റെ ഒപ്പം തന്നെ ആനിമാട്രോണിക്സും VFX കൂടി വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ബിറ്റ്വീൻ ഹൈന ആൻഡ് ലയൺ ആൻഡ് ബിറ്റ്വീൻ ഹൈന ആൻഡ് ലിയോ എന്ന് പറയുന്ന രണ്ട് ഫൈറ്റ് സീനുകൾ ഇതിനകത്ത് സംഭവിക്കാനായിട്ട് പാരലായിട്ട് നടക്കാനായിട്ട് ചാൻസ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നൊരു കാര്യം. സോ ഈ സിനിമയ്ക്കകത്ത് സഞ്ജയ്ദത്തിൻ്റെ ആ ഒരു ഗ്യാങ് എന്ന് പറയുന്ന ഇവരുടെ വില്ലന്മാർ എന്ന് പറയുന്ന ഒരു ഗ്യാങ് അഴിച്ചുവിടുന്ന ഒരു കൂട്ടം ഹൈനാസ് തന്നെയായിരിക്കും ഇതിനകത്ത് VFX ആയിട്ട് വരുന്ന ഈ കൂട്ടം ഹൈനാസ് എന്ന് പറയുന്നത്. സോ ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ് സീനായിരിക്കും ശരിക്കും സംഭവിക്കാൻ പോകുന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നൊരു കാര്യം. എനിക്കിത് കാണുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സിനിമ എന്ന് പറയുന്നത് ശരിക്കും ടുലൈറ്റിൻ്റെ ലാസ്റ്റ് സിനിമയായിട്ട് വരുന്നൊരു സിനിമ തന്നെയാണ്. ടുലൈറ്റിൻ്റെ ലാസ്റ്റായിട്ട് വന്നേക്കുന്ന സിനിമ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വാമ്പേഴ്സും വൂൾഫും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന രംഗൊക്കെ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു സിമിലർ സീൻ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സീൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് വരുന്നത്. സോ ആ രീതിക്ക് ഇവർ അഴിച്ചുവിടുന്ന ഈ വില്ലന്മാർ അഴിച്ചുവിടുന്ന ഹൈനാസിനെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്ന ഒരു കാര്യം. ശരിക്കും ലിയോയ്ക്ക് ഒരു അറ്റാക്ക് ഇവിടെ കിട്ടിയേക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് പുറത്ത് ബ്ലഡ് വന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹൈനാസ് ഇദ്ദേഹത്തിനെ കൂടി അറ്റാക്ക് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവരുടെ ഫാമിലിനെ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കുന്ന സമയത്ത് ഇദ്ദേഹം തിരിച്ചടിക്കുന്ന രംഗം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നു പല തവണകളിലായിട്ട് ഈ ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്നത്തെ പോസ്റ്റർനകത്ത് കാണിച്ചേക്കുന്ന ആ ഒരു ഡ്രസ്സല്ല ഈ ഒരു പോസ്റ്റർനകത്ത് കാണിച്ചേക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത്. സോ പല തവണകളിലായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടാവാം. ഹിസ്റ്ററി ഓഫ് വയലൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും പല തവണകളിലായിട്ട് ആ വീട്ടിലോട്ട് വന്ന് ഒരു ഭീഷണി നടത്താൻ പോകുന്ന രംഗങ്ങൾ നമ്മൾ ആ സിനിമയിൽ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വീണ്ടും തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ വില്ലന്മാർ പല തവണകളായിട്ട് വന്നേക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യമാണ്. സോ അത്തരത്തിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പലതവണ വന്നേക്കുന്ന ഒരു രംഗം തന്നെയായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ തവണ ഇദ്ദേഹത്തിന് അറ്റാക്കിങ് കൃത്യമായിട്ട് സംഭവിച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. സോ ഇനിയാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ലിയോ സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ബാഡാസ് എന്ന് പറയുന്ന സോങ് കേൾക്കുന്നതോറും ഇങ്ങനെ ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷേ കേൾക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞേക്കുന്ന, നമുക്ക് ഒരുപാടധികം അപ്ഡേറ്റ് മാറ്റൊക്കെ തരുന്ന ഒരു സബ്സ്ക്രൈബർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു, ഈ സിനിമയുടെ പല തവണ നമ്മൾ ഈ പാട്ട് കേൾക്കുന്ന സമയത്തും ഇതിൻ്റെ ലിറിക്സ് കേൾക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസ് കാണുന്ന സമയത്തും സംതിങ് ഈസ് ഹുക്കിംഗ്, ഒരു കാര്യം അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ അപ്പുറത്തോട്ട് ഒരു കാര്യം ഈ സിനിമയ്ക്കകത്തുണ്ട്. ലോകേഷിൻ്റെ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നുള്ളൊരു കാര്യം വലിയ അത്ഭുതമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ അത് കാണുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നി. അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോക്കകത്ത് സംഭവിക്കുന്നതായിരിക്കും. ആൻഡ് എല്ലാ പോസ്റ്റിനകത്ത് കാണുന്ന പോലെ ഐസും ഫയറും വളരെ മുഖ്യം തന്നെയാണ്. ലിയോ ഐസ് ആൻഡ് ഫയർ എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഇമോജി കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുന്ന സമയത്താണ് ലിയോനെ കുറിച്ച് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണുന്ന സമയത്ത് പണി പാളിയോ ചേട്ടാ എന്നുള്ള രീതിക്കുള്ള ഒരു കാര്യം തോന്നിയത്. സലാർ സിനിമയെ കുറിച്ച് വന്നായിരുന്ന പോലെ, സലാർ സിനിമയുടെ ഓൾറെഡി നമുക്ക് അറിയാമായിരുന്നു റിലീസിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞ്, ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വലിയ വലിയ റിവ്യൂകളൊക്കെ വന്നു കഴിഞ്ഞിരുന്ന സമയമായിരുന്നു, ആവേണ്ടതായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷേ സിനിമ അൺഫോർച്ചുനേറ്റ്ലി മാറ്റി വെച്ചായിരുന്നു, പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് ചോദിച്ചിരുന്ന കമൻസ് ആയിരുന്നു ലിയോ സിനിമ മാറ്റി വെക്കുമോ, കാരണം ഈ സിനിമയുടെ പോക്ക് കണ്ടിട്ട് സിനിമ മാറ്റി വെക്കാന്നുള്ളൊരു കുറേ ചോദ്യങ്ങൾ മറ്റൊക്കെ വന്നായിരുന്നു. ഇപ്പോൾ വന്നേക്കുന്നൊരു കേസ് എന്താ നോക്കിയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം പേജുകൾ മറ്റൊക്കെ വന്നേക്കുന്ന ഒരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലിയോ സിനിമ ഇസ് പോസ്റ്റ്പോൺഡ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസൊക്കെ കാണാൻ പറ്റിയായിരുന്നു. എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു ദ റീസൺ റിപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദീസ് ആർ പ്യുവർലി ഫേക്ക്, വിശ്വസിക്കരുത്, ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, പടം എന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞോ അന്ന് തന്നെ ഇറങ്ങുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് അക്കോർഡിംഗ് ടു ദ റീസൺ റിപ്പോർട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഒരുപാട് ഒരുപാട് റൂമേഴ്സുകൾ ഫേക്ക് ആയിട്ട് സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പടം ഇറക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കും, ആ കാര്യത്തിൽ വേറെ സംശയമൊന്നും വേണ്ട. സോ October 19 ഇറക്കുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കിട്ടിയേക്കുന്ന അപ്ഡേറ്റ് പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഇനി വരുന്ന സിനിമകൾ എന്ന് പറയുന്നത് ഒന്നിനു മേലെ ഒന്നായിട്ട് കിട്ട് പടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ ഡീകോഡിംഗ് ആയിട്ട് ഇങ്ങനെ ത്രില്ല് അടിച്ചിരിക്കുകയാണ്. കാരണം ഐ എം സോ എക്സൈറ്റഡ് ടു ഡീകോഡ് ഓൾ ദിസ് ഫിലിം. സോ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡീകോഡിങ്ങളും മറ്റൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടും ഒരുപാടധികം നന്ദിയുണ്ട്. സോ അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെക്കാത്ത തൊട്ടുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോസുകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾ കൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡോണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.